ഹായ് വെൽക്കം ടു സി ജോസ് ഡൈനി പ്ലാനറ്റ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന പറഞ്ഞാൽ യു എസ്സിലേക്ക് നിങ്ങൾ എന്തൊക്കെ ലഗേജിൽ കൊണ്ടുപോകാം ഏതൊക്കെ ഏതൊക്കെ ലഗ്ഗേജിൻ്റെ ഉള്ളിൽ ഉണ്ടാവണമെന്ന് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ ആണ് ഞാൻ പോകുന്നത് ഒഹായോ സ്റ്റേറ്റിലേക്കാണ് ഇത് ഞാൻ വീഡിയോ ചെയ്യുന്നത് ജനുവരി ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് ചെയ്യുന്നത് ഇതിൻ്റെ നിയമങ്ങളൊക്കെ ഇനി മാറാം പിന്നീട് അപ്പോൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചുള്ള കൊണ്ടുനേങ്ങുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലഗേജ് പെട്ടി മേടിക്കുമ്പോൾ ഏതൊക്കെ ടൈപ്പ് പെട്ടിയാണ് മേടിക്കേണ്ടതെന്ന് കാര്യങ്ങൾ ൂടിയാണ് പറയാനുള്ളത് അപ്പോൾ യു എസ് എൽക്ക് വരുമ്പോൾ ടി എസ് എൽ ലോക്കുള്ള പെട്ടി മേടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് മോഡൽ നിന്നാണ് ഞാൻ മേടിച്ചത് അവർ ലുലു മോഡലിലേക്ക് പോകുമ്പോൾ അവിടെ ആദ്യം ചോദിക്കുന്നത് ഏത് കൺട്രിയിലേക്കുള്ള പെട്ടിയാണ് നിങ്ങൾക്ക് നിങ്ങൾ എവിടേക്കാണ് ട്രാവൽ ചെയ്യുന്നത് ചോദിക്കും അപ്പം നമ്മൾ പറയും യു എസ് എല്ലേക്ക് അവർ പറയും നിങ്ങൾ ഗ്രോസറീസ് കൊണ്ടുവന്ന് പെട്ടിയിൽ മാത്രം ടി എസ് എൽ ലോക്ക് മതി മറ്റേ ടി എസ് എൽ ലോക്കാണ് നിർമ്മിക്കുന്നത് എന്നല്ല എന്നൊക്കെ പറയും പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാം പെട്ടിയിലും ഹാൻഡ് ബാഗ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പെട്ടികളിലും ലഗേജ് ആയിട്ട് കയറ്റി വിടുന്ന പെട്ടിയിൽ ടി എസ് എൽ ലോക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് ടി എസ് എൽ ലോക്ക് ബിൽട്ടിനായിട്ട് വരുന്ന പെട്ടികളുണ്ട് ആ പെട്ടികൾക്ക് ഒരു ആയിരം രൂപ കൂടുതലായിരിക്കും സാധാരണ പെട്ടിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ ടി എസ് എൽ ലോക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിൽ പിടിപ്പിക്കാൻ പറ്റും നമ്മുടെ ശരിക്കും കീ കീ ലോക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും അതൊരു അറുന്നൂറ് രൂപ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നല്ല പെട്ടി ടി എസ് എൽ ലോക്ക് ബിൽട്ടിനായിട്ടുള്ള ലോക്കുള്ള പെട്ടി കിട്ടില്ല കുഴപ്പമില്ല സാധാ പെട്ടി മേടിച്ചിട്ട് അതിൽ ടി എസ് എൽ ലോക്ക് ഇട്ടാൽ മതി ഒരു അറുന്നൂറ് രൂപ എക്സ്ട്രാ കൊടുത്ത് ടി എസ് എൽ ലോക്ക് മേടിച്ച് ഇട്ടാലും മതി ടി എസ് എൽ ലോക്ക് മേടിക്കുമ്പോൾ നിങ്ങൾ നമ്പർ ലോക്ക് ഉള്ളത് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കീ ഉള്ളത് മേടിച്ചാൽ കുറച്ച് കൺഫ്യൂഷൻ ആവാനും നമ്മൾ കുറച്ച് പെട്ടികളായിട്ടാണ് പോകാൻ പോകുന്നത് അപ്പം കീസൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടി വരും അപ്പൊ കീ ഇല്ലാത്തത് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്പർ ലോക്ക് ഉള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ പെട്ടി മേടിക്കുമ്പോൾ അതിന്റെ സിബൊക്കെ ഡബിൾ ലോക്സ് ഡബിൾ ലെയർ സിബ് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പെട്ടികളുടെ പിന്നെ ഹാർഡ് ബോർഡാണ് എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ക്ലോത്തിനെ കാണും അത് ഓരോരുത്തരുടെ രീതിയാണ് പറഞ്ഞാൽ ക്ലോത്തിൻ്റെ നമുക്ക് കണ്ടന്റ് കുറേ കയറും പക്ഷെ ഇമ്പാക്ട് ഉളിലത്തെ കണ്ടന്റിലേക്ക് കിട്ടും ഇപ്പൊ ചില്ലു കുപ്പിയൊക്കെ ഉള്ള സാധനങ്ങൾ ക്ലോത്തിൻ്റെ പെട്ടി മേടിക്കാൻ എഫക്റ്റീവ് മറ്റേ പെട്ടിയാണ് ഹാർഡാണെങ്കിൽ അത്രത്തോളം എഫക്റ്റ് ചെയ്യില്ല ഞാനെല്ലാം ഹാർഡാണ് മേടിച്ചത് പെട്ടി മേടിക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഓഫറായിട്ട് കിട്ടും ഈ സെറ്റായിട്ട് കിട്ടും ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ഫിഫ്റ്റീനിൻ്റെ പെട്ടി കിലോ കൊള്ളുന്ന പെട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റൊക്കെ ആയിട്ട് മേടിക്കുന്നതാണ് എപ്പോഴും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചത് പിന്നെ ഒരു ആൾക്ക് ഇരുപത്തി മൂന്ന് കിലോടെ രണ്ടെണ്ണവും ഹാൻഡ് ബാഗായിട്ട് ഏഴ് കിലോടെയും പിടിക്കാൻ പറ്റും ടോട്ടൽ അപ്പോൾ ഏകദേശം ഒരു അമ്പത്തി മൂന്ന് കിലോ ഒരാൾക്ക് ക്യാരി ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊരു ഫാമിലി ആയിട്ടാണ് പോകുന്നത് വൈഫും രണ്ട് മക്കളും കൂടിയിട്ട് അപ്പോൾ ഏകദേശം ഇരുന്നൂറിൻ്റെ മുകളിൽ ഞാൻ സാധനങ്ങളായിട്ടാണ് യു എസ് ഇയിലേക്ക് വന്നത് അപ്പോൾ കുറേ സാധനങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റി ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത സെഗ്മെൻ്റിലേക്ക് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കിടക്കാം അടുത്ത സെഗ്മെൻറ്റ് തന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് ആദ്യം ഞാൻ ഹാൻഡ് ബാഗിൻ്റെ കാര്യത്തിൽ സംസാരിക്കാം ഹാൻഡ് ബാഗിൽ ഏഴ് കിലോടെ ഒരു പെട്ടിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ നാല് പേരായിട്ടാണ് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ ഭാര്യയും ഭർത്താവും രണ്ട് പിള്ളേരും അപ്പോൾ നാല് പെട്ടി എടുക്കാൻ പറ്റും ഏഴ് കിലോ മാത്രം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ പെട്ടിയിൽ വെക്കാണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാവുന്ന കുറച്ച് സാധനങ്ങളുണ്ട് നമ്മുടെ ജാക്കറ്റ് ജാക്കറ്റ് ഭയങ്കര സൈസാണ് നമുക്ക് ഈ വിൻ്റർ ജാക്കറ്റ്സിന് അത് നമുക്ക് അത്യാവശ്യമുള്ള സാധനം കൂടിയാണ് നമ്മളിപ്പോൾ യു എസ് എയിലും വിൻ്റർ ഉള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകണമെങ്കിൽ അപ്പോൾ ജാക്കറ്റ് ഈ പെട്ടിയുടെ ഉള്ളിൽ ഒതുങ്ങില്ല അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മേത്ത് ജസ്റ്റ് ആയിട്ട് ഇടുക അല്ലെങ്കിൽ കയ്യിലിടുക പെട്ടിയിൽ കയറ്റാണ്ട് നോക്കുക അത് വെയിറ്റിലും കൂട്ടില്ല ആ കയ്യിൽ പെടുന്ന ഒരു സാധനമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുള്ളൂ പിന്നെ അതുപോലെ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനമാണ് നെക്ലസ്റ്റ് നെക്ലസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഇത്രയ്ക്ക് ദൂരം ട്രാവൽ ചെയ്യുന്നതാണ് തേർട്ടി വൺ അവേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ട്രാവൽ അതിലൊരു സിക്സ്റ്റ് എയിറ്റ് പോയിൻറ്റ് ഫൈവ് അവേഴ്സ് ഒരു ഫ്ലൈറ്റ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നെക്ലസ്റ്റ് എപ്പോഴും നല്ലതാണ് അപ്പോൾ നെക്ലസ്റ്റും നിങ്ങൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ അത് ഹാൻഡ് ബാഗിൽ വെക്കരുത് പുറത്ത് നിങ്ങൾ തൂക്കിയിട്ടാൽ മതി പിന്നെ ഈ പെട്ടിയുടെ ഉള്ളിൽ പെട്ടി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ പെട്ടിയുടെ മേളിൽ പേര് ചെയ്ത് ലേബിൾ ചെയ്യാം അല്ലെങ്കിൽ ടാഗുകൾ കിട്ടും ടാഗുകൾ നിങ്ങൾ തൂക്കിയിടാനും പറ്റും പിന്നെ ഓരോ പെട്ടിയിൽ എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു ഫോണിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ടാഗിൽ വേണമെങ്കിൽ നമ്പർ ഇട്ട് വയ്ക്കാം അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ കൺവീനം നുസരിച്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഹാൻഡ് ബാഗിൽ എന്തൊക്കെ ഞാൻ കൊണ്ടുപോകുന്നത് എന്ന കാര്യമാണ് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തത് ഡിസംബർ ആദ്യ ഞാൻ ട്രാവൽ ചെയ്തത് ട്രാവൽ ചെയ്തത് അപ്പോൾ അതൊരു വിന്റർ ടൈമായിരുന്നു അപ്പോൾ എന്തായാലും നല്ല തണുപ്പുണ്ടാവും പ്രത്യേകിച്ച് ഞാൻ വരാൻ പോകുന്ന സ്ഥലത്ത് ഏകദേശം സീറോ മൈനസ് റേഞ്ചിലായിരുന്നു സിൻസിനാറ്റി ഏരിയയിലാണ് ഞാൻ ലാൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ ഞാൻ വിൻ്റർ ക്ലോത്ത്സ് നന്നായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു ഒരു പെട്ടിയിൽ നന്നായിട്ട് വിൻ്റർ ക്ലോത്ത്സ് കരുതിയിട്ടുണ്ടായിരുന്നു ജാക്കറ്റ് ഓൾറെഡി പുറത്തുണ്ട് പിന്നെ ഫ്ലീസ് തെർമൽസ് ഷൂസ് ഗ്ലൗ ഇതൊക്കെ ഞാൻ നാലുപേരുടെയും കരുതിയിട്ടുണ്ടായിരുന്നു അതൊരു പെട്ടിയിലാണ് ഞാൻ ഒതുക്കി വെച്ചാണ്ട് അതിൽ ഒതുങ്ങാൻ പറ്റാണ്ടായപ്പോൾ കുറച്ചൊക്കെ വേറൊരു പെട്ടിയിലേക്ക് കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു ഹാൻഡ് ബാഗ് പെട്ടിട്ടോ അത് ഏഴ് കിലോടെ പിന്നെ ഞാൻ ഒരു സംഭവം കൂടി കരുതിയിട്ടുണ്ടായിരുന്നു വാമർ എന്ന് പറഞ്ഞ സംഭവം വാമർ എന്ന് പറഞ്ഞൊരു സാഷയെ പോലത്തെ ഒരു സാധനമാണ് അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതു ചൂടാവും തുടങ്ങും ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു വിൻ്റർ നല്ല വിൻ്ററിലേക്ക് ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ നല്ല മൈനസ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത ആഴ്ച മൈനസ് സെവൻറ്റീനാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാത്രിയാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് രാത്രി മൈനസ് സെവൻറ്റീൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്കും അങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്കൊരു വാമർ എന്ന് പറയുന്ന സംഭവം കിട്ടും മേടിക്കാൻ അത് പൊട്ടിച്ച് കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ആവുമ്പോഴത്തേക്കും അത് ചൂടാവാൻ തുടങ്ങും അപ്പോൾ കൈയുടെ ഉള്ളും കയ്യിലോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരത്തേക്ക് പിടിച്ച് ചൂട് കീപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ വാമറും നിങ്ങൾ ഹാൻഡ് ബാഗിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ അടുത്ത ഹാൻഡ് ബാഗിൽ ഞാൻ കരുതിയിരുന്നത് നമ്മുടെ ആണ് ഡോക്യൂമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പെറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഉള്ള ഡോക്യൂമെൻറ്റ്സും അത് നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസ് നിങ്ങൾ കയ്യിൽ പഠിക്കുക അങ്ങനെ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് കാണിക്കേണ്ടി വരും പിന്നെ അതിൽ നിങ്ങളുടെ ബോർഡിംഗ് പാസസ്സും കാര്യങ്ങളൊക്കെ പാസ്പോർട്ടും ഇതെല്ലാം നിങ്ങൾ ഒരു ബാഗിലാണ് വയ്ക്കേണ്ടത് എപ്പോഴും വെക്കുന്നത് നല്ലതാണ് എപ്പോഴും കാണിക്കേണ്ട കാര്യമാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന ഒരു ബാഗിൽ വെക്കുക ഒരു പെട്ടിയിൽ കരുതണ്ട അതൊരു ബാഗായിട്ട് തന്നെ ബാഗ് പാക്കിൽ തന്നെ വെക്കുക അത് ഏഴ് കിലോയുടെ ഉള്ളിൽ നിന്ന് െല്ലാം കൊള്ളും പിന്നെ ഞാൻ ആ ബാഗിൽ ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് ഫ്ലൈറ്റിൽ വെച്ച് ടൈം പാസിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രോയിങ് ബുക്സും ക്രയോൺസും പെൻസിൽസും ഒക്കെ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടോയ്സ് ടോയ്സ് ഇരുമ്പിൻ്റെ ടോയ്സൊന്നും കയ്യിൽ പിടിച്ചില്ല പ്ലാസ്റ്റിക് ടോയ്സ് ആണ് കയ്യിൽ പിടിച്ചത് അല്ല അത് നമുക്ക് ഹാൻഡ് ബാഗ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നതിനോട് അത് അങ്ങനത്തെ ടോയ്സ് ആണ് കൺസിഡർ ചെയ്തിരുന്നത് തരുന്നത് കയ്യിൽ അപ്പോൾ അങ്ങനെ ഒരു ബാഗാണ് ഞാൻ ഒരു എഴുകിലോടെ കൺസിഡർ ചെയ്തത് രണ്ടാമത്തെ ഒരു ബാഗ് ഏഴുകിലൂടെയതിലും ഉണ്ടായിരുന്നത് കുട്ടികളുടെ ഒരു സെറ്റ് ഓഫ് ഡ്രസ്സ് കാര്യം ഒന്നും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും ഛർദ്ദിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ മാറ്റി ഉടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെറ്റ് ഓഫ് ഡ്രസ്സ് അതിൽ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറ് ഇതെല്ലാം ഇപ്പം ഛർദ്ദിക്കാനെങ്കിൽ ഡ്രസ്സ് മാറ്റിയിടാനും പിന്നെ അവർക്ക് ചിലപ്പോൾ ഫ്ലൈറ്റിലെ ഭക്ഷണം പിടി ചിലപ്പോൾ ഇഷ്ടാവില്ലായിരിക്കും അപ്പോൾ കുറച്ച് സ്നാക്സ് കറുമൂർ സാധനങ്ങളൊക്കെ പിന്നെ ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ് ഒക്കെ കുറച്ച് കലറി കൂടുതലുള്ള ചോക്ലേറ്റ്സ് നമ്മൾ മേടിക്കുക അപ്പോൾ സ്നീക്കേഴ്സ് അങ്ങനത്തൊക്കെ ചോക്ലേറ്റ്സ് മേടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ന്യൂട്ടലേടെ തന്നെ ബി റെഡി സാധനങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര കലറി കൂടിയ സാധനങ്ങൾ അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അവർ അത് മാത്രം കഴിക്കുകയുള്ളൂ അവിടുത്തെ ഫുഡ് അവർക്ക് പിടിക്കില്ല അപ്പോൾ അത് വെച്ചിട്ട് ശരിക്കും അത് പറ്റും പിന്നെ ചിലവർക്ക് ചെവിയിൽ പിന്നെ പ്രോബ്ലം ഉണ്ടാകും പിന്നെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ അപ്പോൾ ചൂങ്കമോ അങ്ങനത്തെ എന്തെങ്കിലും മിഠായോ ലോലിപ്പോ അങ്ങനെയൊക്കെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ നല്ലതാണ് അത് ഇറങ്ങാൻ സമയത്തും കയറുന്ന സമയത്തും നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല പിന്നെ ഇയർ പ്ലഗ്സ് കിട്ടും നമുക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതും വേടിച്ച് ഒരു സെറ്റ് വെക്കുന്നത് എപ്പം നല്ലതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ലഗേജ് ഹാൻഡ് ബാഗ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നത്തെ ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ വാല്യുബിൾസ് ആയ ലാപ്ടോപ്പ് ക്യാമറ അങ്ങനത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് പക്ഷേ ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒക്കെ എല്ലാം ഞാൻ ലഗേജിൽ കയറ്റി വിട്ടു ബാക്കി ലാപ്ടോപ്പും ക്യാമറയും കാര്യങ്ങളും മാത്രം ഞാൻ പിന്നെ ബാറ്ററി ഫോൺസ് എക്സ്ട്രാ ഫോണും കയ്യിൽ പിടിച്ചു ഫോണിൻ്റെ കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ യു എസിൽ നമ്മൾ ഫൈവ് ജി സ്പെക്ട്രം ഡിഫറൻ്റ് ആണ് അപ്പോൾ ചില ബ്രാൻഡ്സ് മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുകയുള്ളൂ സാംസൺ അല്ലെങ്കിൽ ഐ ആണ് എന്തായാലും വർക്ക് ചെയ്യും കുഴപ്പമില്ലാതെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം എം ഐ ഞാൻ ഗുണുന്നത് വർക്ക് ചെയ്തില്ല പോക്കോ വർക്ക് ചെയ്തില്ല അപ്പോൾ ഈ സ്പെക്ട്രം ഡിഫറൻസ് ഉണ്ട് നമ്മൾ സാംസങ്ങിൻ്റെ ഒക്കെ പറയുന്നുണ്ട് പന്ത്രണ്ട് സ്പെക്ട്രം അവർ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ഐഫോൺ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൂടുതൽ സ്പെക്ട്രം സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസ് ഇവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യും നന്നായിട്ട് എക്സ്ട്രാ ഫോൺ എപ്പോഴും കരുതുന്നത് നല്ലതാണ് നമ്മളുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരെ കാര്യം നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫോണിലായതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഫോൺ കരുതുന്നത് എപ്പോഴും നല്ലതാണ് പഴയതായാലും മതി ഇപ്പം ഇതായിരുന്നു നാല് ഹാൻഡ് ബാഗ് ഞങ്ങൾ കരുതിയത് ഇനി ഞങ്ങൾ ലഗേജിൻ്റെ കാര്യത്തിൽ എടുക്കാം ഇത് ഞാനിപ്പോൾ ഓരോ എന്താ വെച്ചെന്നല്ല പറയാൻ പോകുന്നത് ഇത് മൊത്തത്തിൽ എന്തൊക്കെയാണ് എടുത്ത് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി ഞാൻ ആദ്യം പറയുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്തൊക്കെയാണ് ഞാൻ കയ്യിൽ കരുതിയതെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോണിക്സ് ഐറ്റം ഞാൻ കയ്യിൽ കരുതുന്നത് മിക്സിയാണ് ഇവിടുത്തെ യു എസിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് വൺ ടെൻ ആണ് അപ്പോൾ വൺ ടെൻ വോൾട്ടേജിൽ സപ്പോർട്ട് ചെയ്യുന്ന മിക്സി തന്നെ മേടിക്കണം അത് പൊതുവേ നമ്മുടെ ലുലു മോളിലും ബിസ്മിയിലും അങ്ങനെ കാര്യങ്ങളിലൊക്കെ കിട്ടും ഓൺലൈനിൽ ആമസോണിലും കിട്ടും പ്രീതിയുടെ വൺ ടെൻ വോൾട്ട് മിക്സീസ് അത് തന്നെ മേടിക്കണം അത് മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുപ്പത്തഞ്ച് കിലോടെ ഉള്ളിൽ അത് ഞങ്ങൾ ഭദ്രമായിട്ട് പാക്ക് ചെയ്തിട്ട് ആണ് കൊണ്ടുന്നത് പാക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ബബിൾ റാപ്പ് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ബബിൾ റാപ്പ്സ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കുപ്പി സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബബിൾ റാപ്പ് ചെയ്യാൻ പറ്റും അല്ലാതെയും റാപ്പിംഗ് രീതിയുണ്ട് നിങ്ങളുടെ സ്വന്തം ക്ലോത്ത്സ് വെച്ചിട്ട് നിങ്ങൾക്ക് റാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് ഡ്രസ്സ് നിങ്ങൾ തേച്ച് മടക്കി കൊണ്ടുവരാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നാലാണ് നിങ്ങൾക്ക് മാക്സിമം സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ പരമാവധി മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലൊക്കെയാണ് ഡ്രസ്സിൻ്റെ ഓരോ ഡ്രസ്സൊക്കെ ചുറ്റുകൂട്ടി കെറ്റി വെച്ചിട്ടാണ് കൊടുുന്നത് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നപ്പോഴാണ് നമുക്ക് മാക്സിമം സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഏത് സാധനത്തിൻ്റെയും നമ്മുടെ നാട്ടിൽ നിന്ന് ഏതൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതിൻ്റെ കണക്റ്റിംഗ് സ്ഥലത്ത് ഏത് വെച്ചിട്ടുണ്ടാവും വൺ ടെൻ ടു വൺ ടു ട്വൻറ്റി സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ് മാത്രമേ നിങ്ങൾ ഇവരിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മൊബൈൽ ചാർജർ കൊണ്ടുവരാൻ പറ്റും ലാപ്ടോപ്പ് ചാർജേഴ്സ് പിന്നെ ട്രിമ്മർ എൻ്റെ ട്രിമ്മർ വൺ ടെൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് വൺ ടെൻ ടു ടു ട്വൻറ്റി വരെ സപ്പോർട്ട് ചെയ്യുന്ന വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്ന ട്രിമ്മറാണ് അപ്പോൾ ഇത് ഇവിടെ വന്ന് കണക്ട് ചെയ്യുമ്പോൾ ഒരു അഡാപ്റ്റർ വേണം അതിന് ഇവിടുത്തെ പ്ലഗിൻ്റെ ഡിസൈൻ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ആ അതിൽ സൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അഡാപ്റ്റർ വേണം ആ അഡാപ്റ്ററിലേക്കാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് അഡാപ്റ്റർ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ പറ്റും ഒരു അഞ്ചെട്ടണം മിനിമം മേടിക്കുക കാര്യം നമ്മളിവിടെ വരുമ്പോൾ മൊബൈൽ ചാർജർ കുറേ സാധനങ്ങൾ ലാപ്ടോപ്പ് ചാർജർ ഇങ്ങനെ ട്രിമ്മർ എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഈ അഡാപ്റ്ററുകൾ യൂസ് ചെയ്യേണ്ടി വരും വരും അപ്പോൾ കുറച്ചൊരു അഞ്ചെട്ടണം മേടിക്കുക ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ആമസോണിൽ നിന്ന് മേടിച്ചതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ കൊണ്ടുന്ന സാധനങ്ങൾ മിക്സി അഡാപ്റ്റർ ലാപ്ടോപ്പ് ഫയർ സ്റ്റിക്ക് ഞാൻ കുടുന്നുണ്ടായിരുന്നു അതിൽ അതിൽ കുറേ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ െന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ട്രിമ്മർ ലാപ്ടോപ്പ് ചാർജർ മൊബൈൽ ചാർജർ വാച്ചിൻ്റെ ചാർജർ എടുക്കാൻ മറക്കരുത് ഞാൻ മറന്നു പിന്നെ ഹെഡ്സെറ്റ് പിന്നെ വെപ്രൈസർ നിങ്ങൾ ആവി ഉള്ള സാധനം അത് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ തണുപ്പായതുകൊണ്ട് ആവി കൊള്ളാൻ നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഞാൻ കൊടുക്കുന്നത് ഇനി അടുത്ത ഐറ്റംസ് ഞാൻ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഫുഡ് ഐറ്റംസിലേക്ക് ആദ്യം തന്നെ കിടക്കുമ്പോൾ മുമ്പ് നിങ്ങളിത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം റോ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല യു എസ് റോ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അരി സീരിയൽസ് അതായത് പയറ് അങ്ങനെ തന്നെ കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾക്ക് ഇവിടേക്ക് സീരിയൽസ് ഇപ്പോൾ ചെറുപയർ പയറുകൾ വർഗ്ഗങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അതൊക്കെ ഇവിടെ നിന്ന് നടാൻ പറ്റും അതുകൊണ്ട് നടാൻ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു സാധനം യു എസ് എല്ലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അവരെടുത്ത് എറിഞ്ഞു കളയും അപ്പോൾ എല്ലാം പ്രൊസസ്ഡ് സാധനങ്ങൾ മാത്രം കൊണ്ടുവരാൻ പറ്റുള്ളൂ പ്രൊസസ്ഡ് മീൻസ് നിങ്ങൾക്ക് ഗോതമ്പൊടി അരിപ്പൊടി അങ്ങനെ പൊടിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ കറിവേപ്പില കൊണ്ടുവരരുത് അവർ എൻ്റെ കരിൽ അവർ ശരിക്കും ചെക്ക് ചെയ്യും കറിവേപ്പില പൊതിനീനല അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യും അപ്പോൾ അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ എന്തൊക്കെ കൊണ്ടു എന്നുള്ള കാര്യമാണ് ഞാനിതിൽ പറയാൻ പോകുന്നത് ഞാൻ മസാലപ്പൊടി കൊടുക്കുന്നു പൊടിച്ചിട്ടാണ് കൊണ്ടുന്നത് എല്ലാം പൊടിച്ചിട്ടാണ് കൊണ്ടുതരുന്നത് ഗോതമ്പൊടി കൊള്ളുന്നു അരിപ്പൊടി കൊള്ളുന്നു പഞ്ചസാര നിങ്ങൾക്ക് കൊണ്ടുവരാം സോൾട്ട് കൊണ്ടുവരാം വെളിച്ചെണ്ണ കൊടുന്നു പെപ്പർ കൊടുക്കുന്നു അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പൊടിച്ച സാധനങ്ങളാണ് അപ്പോൾ ഈ പൊടിച്ച സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ലേബിൾ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പാക്ക്ഡ് സാധനങ്ങൾ മേടിക്കുക കമ്പനി പാക്ക്ഡ് സാധനങ്ങൾ അല്ലെങ്കിൽ നന്നായിട്ട് ലേബിൾ ചെയ്യണം ഇത് പെപ്പറാണ് എന്ന് പറഞ്ഞിട്ട് മസാല ഗരം മസാല ഇതൊക്കെ കറക്റ്റായിട്ട് ലേബിൾ ചെയ്തിട്ട് വേണം നിങ്ങൾ കൊണ്ടുവരാൻ മസാല നല്ല സ്പൈസസ് എന്ന് പറഞ്ഞാൽ കൊണ്ടു എഴുതണം പിന്നെ എല്ലാം കറക്റ്റായിട്ട് ലേബിൾ ചെയ്യണം അപ്പം അങ്ങനെ ലേബിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുകളാണെങ്കിലും കമ്പനി സാധനം മേടിച്ചാൽ അത് ഏതെങ്കിലും ബ്രാൻഡ് മേടിച്ചിട്ട് അപ്പം അത് പൊട്ടിക്കാതെ നിങ്ങൾ കൊടുത്താൽ മതി ചായയിലോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ റിലേറ്റീവ്സും ബന്ധുക്കാരൊക്കെ കൂടുന്ന കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിക്കാതെ പാക്കറ്റിൽ തന്നെ തന്നെ കൊടുക്കുന്നു അവർ കൊണ്ടുവരുന്നതൊക്കെ എല്ലാം നല്ല പ്രോസസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ ഷുഗറും സോൾട്ട് ഒരു വൈറ്റ് കളറായതുകൊണ്ട് അവർക്കൊരു പേടി ഉണ്ടാവും നമുക്ക് അവർ ശരിക്കും ചെക്ക് ചെയ്യും പക്ഷെ നമുക്ക് നല്ല പാക്ക്ഡ് രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്തും നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടി എസ് എ ലോക്കുള്ള പെട്ടി തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ അവർ കുത്തി പൊളിച്ച് കീറി നോക്കും ടി എസ് എ ലോക്ക് ആണെങ്കിൽ അവർക്ക് മാസ്റ്റർ കീ ഉണ്ട് അതുകൊണ്ട് ആ സിമ്പിളായിട്ട് അവർ തുറന്ന് നോക്കിയിട്ട് തിരിച്ചടച്ച് വെച്ചോളൂ പിന്നെ ഞാൻ ആക്ച്വലി നമ്മളിവിടെ വരുമ്പോൾ എൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഹോട്ടലിൽ താമസിച്ച് രണ്ട് ദിവസം കൊണ്ട് വീട് കണ്ടുപിടിച്ച് നമ്മൾ താമസം മാറണം ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഹോൾഡ് ആയാനും ഇപ്പോൾ ഞാൻ ഇവിടെ വീട് ഓൾറെഡി ഞാൻ നാട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഒന്നും കഴിക്കാൻ സാധനങ്ങളുണ്ടാവില്ല അപ്പോൾ കുറച്ച് സ്നാക്സ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി അതായത് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു മാഗി കരുതിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ലഗേജിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ ഒരു ഒന്നര രണ്ട് ദിവസത്തേക്ക് പിടിച്ചേക്കാൻ വയ്ക്കാൻ അങ്ങനെ ഇവിടുത്തെ ഗ്രോസറി കടകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരൊന്നര രണ്ട് ദിവസത്തേക്ക് പിടിച്ചു വെക്കാനുള്ള സാധനങ്ങൾ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഞാൻ കയ്യിൽ പിടിച്ചത് എല്ലാം പാക്ഡ് ലേബിൾഡ് ആണ് പ്രോസസ്ഡ് ഐറ്റംസ് പിന്നെ ഇവിടുത്തെ വേറൊരു യു എസില് വരുമ്പോൾ നമുക്ക് ഏറ്റവും മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടുത്തെ മെഡിക്കൽ ഏരിയയാണ് അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ഒരു മേജർ നമ്മൾ തന്നെ ഡോക്ടർ ആവേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ അപ്പോഴത്തേക്കും കൊച്ചിൻ്റെ പനി മാറിയിട്ടുണ്ടാവും അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് ഒരു ഫസ്റ്റ് ലെവൽ മെഡിസിൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ് ഒരുവിധം മെഡിസിൻസ് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് മരുന്നും കണ്ട് കരുതിയിട്ടുണ്ടായിരുന്നു ഹോമിയോ മരുന്നും കരുതിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാത്തിനും ഞങ്ങൾ പ്രിസ്ക്രിപ്ഷനും ബില്ലും ഉണ്ടായിരുന്നു പൊട്ടിക്കാത്തത് ആയിരുന്നു ഇപ്പം ഇത് നന്നായിട്ട് പ്രിസ്ക്രിപ്ഷനും ബില്ലും എല്ലാ സാധനങ്ങളും കരുതി കരുതി കൊള്ളണം ഹോമിയോ പരുന്ന കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ അത് ഗൾഫ് കൺട്രീസിൽ മാത്രമാണ് ആൽക്കോഹോളിക് അതായത് കൊണ്ട് കയറ്റാത്തത് പക്ഷേ യു എസ് എയിൽ ഹോമിയോപ്പതി ചികിത്സ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഞാൻ മുപ്പത്താറ് മരുന്ന് മുപ്പത്തേഴ് മരുന്ന് ഹോമിയോ പെരുന്ന് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് മരുന്നും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്ന നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും പ്രിസ്ക്രിപ്ഷനും ബില്ലും കയ്യിൽ കരുതിയിട്ട് അതിൻ്റെ കൂടെ തന്നെയാണ് പെട്ടിനുള്ളിൽ തന്നെ അതിൻ്റെ അപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ കരുതി ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് പേസ്റ്റ് ബ്രഷ് പിന്നെ ഹെയർ ഓയിൽ മോയ്സ്ചറൈസേഴ്സ് നന്നായിട്ട് വേണം ഇപ്പം തണുപ്പ് കാലത്ത് പിടിച്ചിരിക്കാനുള്ള വാക്സിൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങൾ കരുതി നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ കരുതിയിരിക്കണം നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ വന്നെങ്കിൽ പിന്നെ സോപ്പ് ഞാൻ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുടിയിരാനുള്ള ചീപ്പ് മേക്കപ്പ് സാധനങ്ങൾ പെർഫ്യൂം മാസ്ക് സാനിറ്റൈസർ ഇതൊക്കെ ഞാൻ ലഗേജിൽ കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടിഷ്യൂ ഒരു കുറച്ച് ടിഷ്യൂ ഞാൻ ഹാൻഡ് ബാഗിലും കരുതി കുറച്ച് ടിഷ്യൂ കയ്യിൽ ലഗ്ഗേജിലും കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് തെർമോമീറ്റർ നിങ്ങൾ നാട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന നല്ല തെർമോമീറ്റർ മെർക്കുറിയാണ് എപ്പോഴും ആക്കുറേറ്റ് ആയിട്ട് കാണിക്കണമെന്നാണ് പൊതുവെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ അപ്പോൾ മെർക്കുറി തെർമോമീറ്റർ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ മെഡിസിൻ്റെ കാര്യത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഇനി കുറച്ച് യൂട്ടിലിറ്റീസ് ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അടുത്ത കാറ്റഗറി ടിന്നുകൾ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന പ്ലാസ്റ്റിക് ടിന്നുകളാണ് കൊടുുന്നത് കുപ്പിച്ച് ടിന്നുകൾ കൊണ്ടുവരാം പക്ഷേ അത് കുറച്ച് കെയർ ചെയ്ത് നിങ്ങൾ ബബിൾ റാപ്പ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവേണ്ടി വരും പിന്നെ ആ സ്പേസും എടുക്കും അപ്പോൾ കുറച്ച് കെയറിങ് കൊടുക്കേണ്ടി വരും നിങ്ങൾ ചില്ലുകുപ്പി കൊടുമ്പോൾ ഇവിടുത്തെ വീട്ടിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഒരു സാധനം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളിതെല്ലാം നിങ്ങൾ ഇവിടെ വന്നിട്ട് മേടിക്കേണ്ടി വരും ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് നമ്മൾ ടിന്നും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരു ഡോളർ എന്ന് പറയും പക്ഷെ എൺപത് രൂപയാണ് നാട്ടിൽ നമുക്ക് ആ സാധനം ദസായിരം രൂപയ്ക്ക് വരും നാൽപ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ടിന്നുകളൊക്കെ ഇവിടെ വരുമ്പോൾ എൺപത് രൂപ അടുത്ത് മേടിക്കേണ്ടി വരും അതാണ് ഡിഫറൻസ് ഉള്ളു നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം നോ പ്രോബ്ലം ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെ വന്നിട്ട് മേടിക്കാം ടിൻസ് കൊടുക്കുന്നു പിന്നെ അമ്പ്രല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നാൽ അംബ്രല പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് നമ്മളുടെ അവിടുത്തെ ഈ വേസ്റ്റ് ഇടാൻ പറ്റാവുന്ന രീതിയിൽ പച്ച ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് കവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു റോളുമായിട്ട് മേടിക്കാൻ കേട്ടോ സൂപ്പർ മാർക്കറ്റിന് അപ്പോൾ അത് കുറച്ചുകൂടി ഒതുക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഹാങ്കർ ചേഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് കുറച്ച് കൊടുക്കുന്നു ഇവിടെ ഇവിടെ വന്നിട്ട് എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ബക്കറ്റ് ബക്കറ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ടിഷ്യൂവിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മൾ ബക്കറ്റ് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഈ ആദ്യം തന്നെ നമ്മൾ ചിലപ്പോൾ ഹോട്ടലിൽ ആയിരിക്കും താമസിക്കുക നമുക്ക് വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹോട്ടലിലും ഇതുപോലെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളൊരു ഫോൾഡബിൾ ബക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ആമസോൺ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം ഫോൾഡബിൾ ബക്കറ്റാണ് അതിപ്പോഴും ഞങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല ചിലവർക്കൊക്കെ കംപ്ലയിൻ്റ് ആയെന്ന് പറയുക എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൾഡബിൾ ബക്കറ്റിൻ്റെ ലിങ്ക് ഞങ്ങൾ തരാം പിന്നെ മഗ് മേടിച്ചു പിന്നെ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഇനി പോട്ടിക്ക് കൊണ്ടുവരണ അങ്ങനെ ഉണ്ടെങ്കിൽ പോട്ടിയും ഇതേപോലെ ഫോൾഡബിൾ പോട്ടിയും കിട്ടും അപ്പോൾ അതും മേടിക്കുക അത് നിങ്ങൾക്ക് ലഗേജിൽ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഞങ്ങൾ അല്ലാതെ കൂടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബ്ബർ ഡിഷ് വാഷ് ഈ ബ്രഷ് ഹോൾഡർ സോപ്റ്റേ അതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നാട്ടീന്ന് അതിന് ഇവിടെ വന്നിട്ട് നമ്മൾ അതിന് വേണ്ടി കാശ് ഇറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ എല്ലാം കൊണ്ടു വന്നത് അപ്പോൾ ഇതുപോലത്തെ യൂട്ടിലിറ്റീസ് കൊണ്ടു പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം ഡ്രസ്സിൻ്റെ കാര്യത്തിലേ നമ്മുടെ വിൻ്റർ ക്ലോത്ത്സ് വിൻ്റർ ക്ലോത്ത്സ് പറ്റിയിട്ടുള്ള ഞാൻ ഒരു വീഡിയോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്തത് ഇപ്പം നാളെ തണുപ്പുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ ശരിക്കും കെയർ ചെയ്യണം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളല്ല വലിയവരായാലും കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യണം അപ്പം അതിലുള്ള വിൻ്റർ ക്ലോത്ത്സ് എന്തൊക്കെയാണുള്ളത് നാല് ലയർ ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് വിൻ്റർ ക്ലോസ് ആയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം ഐ ബട്ടണിലും ഇടാം പല ടൈപ്പ് ഉണ്ട് ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക കൃത്യമായിട്ട് വിൻ്റർ ക്ലോത്ത്സ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പാരെങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം പിന്നെ നിങ്ങൾ പോകുന്ന ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ജാക്കറ്റുകൾ മേടിക്കുക ഇപ്പോൾ നിങ്ങൾ പോകുന്ന കുറച്ചുകൂടി തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ മൈനസ് ട്വൻ്റി ഇപ്പോൾ ഞാൻ മിക്കതും മേടിച്ചത് ഡിക്കാത്തലോണിൽ വഴിയുന്നതാണ് ഡിക്കാത്തോണിൽ പോയിട്ട് നിങ്ങൾ മൈനസ് ട്വൻറ്റി വരെ പോകുന്ന സ്ഥലമാണെങ്കിൽ മൈനസ് ട്വൻറ്റിയുടെ ജാക്കറ്റ് തന്നെ ചോദിച്ചു മേടിക്കണം സാധാ ജാക്കറ്റ് ഇപ്പോൾ എല്ലാവരും ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്കാത്തലോൺ മേടിച്ച ജാക്കറ്റാണ് ഇവിടെ വന്നിട്ട് സൂട്ടാവുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഡിക്കാത്തറില് തന്നെ പല കാറ്റഗറി ഉണ്ട് നമ്മൾ വില കുറഞ്ഞു നോക്കിയിട്ട് മേടിച്ചിട്ട് കാര്യമില്ല മൈനസ് ട്വൻറ്റി തന്നെ നോക്കി മേടിക്കില്ല മൈനസ് ട്വന്റി നോക്കി മേടിക്കുമ്പോൾ ചിലപ്പോൾ നാലായിരം അയ്യായിരം രൂപയാവും ജാക്കറ്റ് അത് എന്തായാലും നിങ്ങൾ ഒരു സെറ്റ് മേടിച്ച് വെക്കുന്ന എപ്പോഴും നല്ലതാണ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കടയിൽ നിന്നും പോകാൻ സമയം പറ്റില്ല ഭയങ്കര തണുപ്പാണ് ഇവിടെ അപ്പോൾ അതൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് മിനിമം നിങ്ങൾ കയ്യിൽ കരുതണം ഫ്ലീസ് ആയാലും തെർമൽസ് ആയാലും എല്ലാം നിങ്ങൾ കയ്യിൽ കരുതാം ഇവിടെ വന്നിട്ട് നിങ്ങൾ സമയം എടുത്ത് നിങ്ങൾ പോയിട്ട് നല്ല വിൻ്റർ സാധനങ്ങളൊക്കെ പോയി മേടിക്കുക പക്ഷേ കരുതൽ ഒരെണ്ണം വേണം പിന്നെ ഡ്രസ്സിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നോർമലി വേണ്ട സാധനങ്ങൾ നിങ്ങളുടെ പുറത്തിടാനുള്ള ഡ്രസ്സുകളും പിന്നെ വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾ മേടിക്കുക വീട്ടിലുള്ള ഡ്രസ്സുകളാണെങ്കിൽ ഫുൾ ലെങ്ത്ത് സാധനങ്ങൾ മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഡ്രസ്സ് ഇതേപോലത്തെ പിന്നെ ഫുൾ ലെങ്ത്ത് ഫുൾ സ്ലീവ് ഫുൾ ലെങ്ത്ത് ഡ്രസ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിലായാലും ഭയങ്കര തണുപ്പായിരിക്കും ഗംഭീര തണുപ്പിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുക ആ ഒരു പുതപ്പൊക്കെ തരുമെങ്കിലും പക്ഷെ എന്നൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും ഞാൻ ജാക്കറ്റ് അടക്കാൻ വേണ്ടി വന്നു പിന്നെ നാട്ടിൽ നിന്ന് ചപ്പൽ കൊടുന്ന് സോക്സ് ഷൂവ് കാഷ്വൽ ഷൂ എല്ലാ ടൈപ്പ് ഷൂസും കൊടുക്കുന്നു ചെരുപ്പുകൾ കൂടുന്നത് ബെഡ്ഷീറ്റ് കൂടുന്നു ബെഡ്ഷീറ്റ് നമ്മൾ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് കൂടുന്നു പിന്നെ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലെ പുതപ്പ് ഈ തണുപ്പിൽ പിടിക്കില്ല നമുക്ക് അതിനൊന്നു പറഞ്ഞിട്ട് കംഫർട്ട് രീതിയിലുള്ള പുതപ്പുകളാണ് ഇവിടെ നമുക്ക് സൂട്ട് ചെയ്യുള്ളൂ അത് ഞാൻ ഒരു സെറ്റ് കൊടുത്തിട്ട് ഒരു പുതപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഒന്നുകൂടി മേടിച്ചു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വാമർ ഞാൻ ഒരു സെറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബെൽറ്റ് ബെൽറ്റ് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്തും ബെൽറ്റ് അഴിക്കണം എല്ലാ എയർപോർട്ടിലും നമ്മൾ മൂന്നാലെ എയർപോർട്ടിലും നമ്മൾ കടന്നു പോകണം അപ്പോൾ മൂന്നാലെ എയർപോർട്ടിലും നമ്മൾ ബെൽറ്റ് അഴിക്കേണ്ടി വരും അപ്പോൾ ബെൽറ്റ് ഇടാതെയാണ് ഞാൻ ട്രാവൽ ചെയ്തത് ബെൽറ്റ് ഞാൻ ലഗേജിലാണ് കൊടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത സെറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ടൂൾസ് ഞാൻ കൊണ്ടുവന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ഫർണിച്ചേഴ്സൊക്കെ മേടിക്കാൻ കിട്ടും നമ്മൾ കസാര ടേബിൾ എന്ത് സാധനം മേടിക്കുമ്പോൾ ആ ഒരു ബോക്സ് നമുക്ക് തരുള്ളൂ അത് നമ്മളായിട്ടൊന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കേണ്ടി വരിക അപ്പോൾ നമുക്കിവിടെ സ്ക്രൂ ഡ്രൈവറും ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഞാനൊരു കുറച്ച് സെറ്റ് ഓഫ് ടൂൾസ് സ്ക്രൂ ഡ്രൈവേഴ്സ് പല ടൈപ്പ് എൽ എൻ കീസ് ടെസ്റ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടൊരു ടൂൾ ബോക്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞു കയ്യിൽ പിരി പിടിക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ അടുക്കളയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുക യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നൈഫ് സിസേഴ്സ് പിന്നെ നമ്മൾ സെലോ ടേപ്പ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരും പിന്നെ ത്രെഡ് നൂല് സൂചി പിന്നെ പീലറ് പിന്നെ നെയിൽ കട്ടറ് അത് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞാൻ പരമാവധി വീട്ടിൽ ഏതൊക്കെ യൂസ് ചെയ്തിരുന്നു അതൊക്കെ എല്ലാം പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ലഗേജിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഇപ്പോൾ ലഗേജിൽ ഇതെല്ലാം വെച്ചിട്ട് ഓരോ പെട്ടിയിലും ഇരുപത്തി മൂന്ന് കിലോയുടെ അപ്പുറം പോവാതെ നിങ്ങൾ നോക്കണം ഇതൊക്കെ ഞാൻ പരമാവധി ഞാൻ ഇരുപത്തി മൂന്ന് കിലോയുടെ മേളിലേക്ക് ആവാതെയാണ് കൊടുുന്നത് എട്ട് പെട്ടിയാണ് ഞാൻ കൊടുുന്നത് ഇരുപത്തി മൂന്ന് കിലോയുടെ അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് കണ്ടൻറ് കൊണ്ടുവരാൻ പറ്റി ഇനി പാത്രങ്ങൾ എന്തൊക്കെ ഞാൻ പറയാൻ പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എന്താ ഫ്ലാസ്ക് ഫ്ലാസ്ക് അത്യാവശ്യമാണ് പറഞ്ഞു ചൂടുവെള്ളം നമ്മൾ കീപ്പ് ചെയ്യുന്ന ഇവിടെ ഭയങ്കര തണുപ്പാണ് എല്ലാ സാധനവും ഭയങ്കര തണുപ്പായിരിക്കും ഇപ്പോൾ എപ്പോഴും നമ്മളെ കീപ്പ് ചെയ്യണം കുട്ടികൾക്കും ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഫ്ലാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ചേർക്കുകയാണെങ്കിൽ ഫ്ലാസ്കിൽ ചൂടുവെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്ലാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ബോട്ടിലും മേടിച്ചിട്ടുണ്ട് സമ്മർ സീസൺ ആകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ പിന്നെ ചോറ് മാത്രവും കാസറോൾ പോലത്തെ ചോറ് മാത്രമാണ് ഞാൻ മേടിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇൻസുലേറ്റഡ് ബാഗ് മേടിക്കേണ്ടി വരും ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ സ്കൂൾ ബാഗും കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഇവിടെ കൂടുതലും കോയിൽ ടൈപ്പ് സ്റ്റൗ ആണ് ഉള്ളത് കോയിൽ ടൈപ്പിൽ നമുക്ക് ഫ്ളാറ്റ് ആണ് അപ്പോൾ ഫ്ളാറ്റ് പാത്രങ്ങൾ വെക്കാൻ പറ്റുള്ളൂ റൗണ്ടഡ് പാത്രങ്ങൾ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഫ്ലാറ്റ് പാത്രങ്ങൾ കൊണ്ടുവരാം കട്ടി കൂടിയ പാത്രങ്ങൾ പ്രിഫറബിൾ പ്രഷർ കുക്കർ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു പ്ലേറ്റ്സുകൾ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു ഗ്ലാസ് സ്പൂണ് കയ്യില് പാനുകൾ കപ്പ് അപ്പോൾ അന്നം തട്ടി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട് അത് ചപ്പാത്തി കോല് കൊണ്ടിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ മാർബിളിലിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ ചപ്പാത്തി കോല് എടുത്തിട്ടുണ്ടായിരുന്നു റോൾ എടുത്തിട്ടുണ്ടായിരുന്നു കട്ടിങ് ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അച്ചപ്പം എൻ്റെ അച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ അതൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും പിന്നെ പുട്ടുകൂറ്റി നിങ്ങൾക്ക് പുട്ടു ഭയങ്കര ക്രേസ് ആണെങ്കിൽ പുട്ടുപൂട്ടി കൊണ്ടുവരുന്ന നല്ലതായിരിക്കും പുട്ടു ഇവിടെ കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കണ്ടില്ല ഇന്ത്യൻ സ്റ്റോറിലൊന്നും കണ്ടില്ല പിന്നെ കേക്ക് ണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ കേക്കിന് സാധനങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പം ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എനിക്ക് ഡോക്യുമെന്റ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഈ ഇവിടുത്തെ വരനേൻ്റെ ഡോക്യുമെൻസ് അല്ലാതെ നിങ്ങൾ കരു കയ്യിൽ കരുതേണ്ട നല്ല രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഐ ഡി പി എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അപ്പോൾ അത് വെച്ചിട്ട് വരാണെങ്കിൽ നല്ലതായിരിക്കും ഓരോ സ്റ്റേറ്റിലും ഓരോ നിയമങ്ങളാണ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊല്ലം വരെ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും അത് നിസ്സാര സമയമേ ഉള്ളൂ രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഐ ഡി പി നാട്ടിൽ എടുക്കാൻ പറ്റും അതെടുത്തിട്ട് വരണമെങ്കിൽ ബെറ്ററാണ് പിന്നെ കുട്ടികളുടെ വാക്സിനേഷൻ്റെ റിപ്പോർട്ട് അത് അത്യാവശ്യമാണ് ഇവിടെ സ്കൂൾ ചേർക്കാൻ വേണ്ടിയിട്ട് ആകെ അത് ചോദിക്കണുള്ളൂ ഞാൻ വേണമെങ്കിൽ സ്കൂളുടെ പ്രൊസസ്സ് രീതിയൊക്കെ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഇവിടുത്തെ ഹോം ടൂറും ഈ വീട് വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ഒരു സാധനം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളത് ഓവനും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ടുള്ള ഹോം ടൂറും ഞാനൊരു വീഡിയോ ചെയ്യേണ്ട അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ മറക്കണ്ട അപ്പോൾ ഈ രണ്ട് ഡോക്യുമെൻ്റ് കൊണ്ടുവരാൻ മറക്കണ്ട ഐ ഡി പിടേതും വാക്സിനേഷൻ റിപ്പോർട്ട്സ് ഏതെങ്കിലും മസ്റ്റാണ് ഇവിടെ സ്കൂളിൽ അത് മാത്രം ചോദിക്കുകയുള്ളൂ അത് ചില കുട്ടികളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആണ് നമുക്ക് കിട്ടണത് അങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ നാട്ടിൽ ഒരു ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി തന്നെ ഇവിടേക്ക് കൊണ്ടുവരണം വേണമെങ്കിൽ ഞാൻ സാമ്പിൾ ഡോക്യുമെൻ്റ് തരാം പിന്നെ കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളും ബുക്സും കാര്യങ്ങളൊക്കെ അധികം മേടിക്കേണ്ട ഇവിടെ കുറച്ച് ഒന്നോ രണ്ടോ ബുക്ക് മാത്രം കൊണ്ടുവന്നാൽ മതി ഇവിടെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ടാകും ഒന്നൊന്ന രണ്ടാഴ്ച അപ്പോൾ കുട്ടികളിൽ നിന്ന് എൻഗേജ് ആയിട്ട് നിർത്താൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കൂട്ടിട്ടുണ്ട് നല്ലതായിരിക്കും യൂണോ കാർഡ് അങ്ങനത്തെ കുട്ടികൾ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ ഫീഗേഴ്സോ പിന്നെ അങ്ങനത്തെ കുറച്ച് ടോയ്സ് കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു ബോർഡടിക്കൂടെ തുടക്കം ഒരു ഒന്നര രണ്ടാഴ്ചത്തേക്ക് നമുക്ക് സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല നമുക്ക് കുറേ പ്രോസസ്സ് ഉണ്ട് സ്കൂളിൽ ചേർക്കാൻ ആകെ വാക്സിനേഷനുകളെല്ലാം ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടൈം ാണ് നമ്മൾ അവരെ ബോറടിപ്പിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ലഗേജിൽ പോണുന്നത് അപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഒരു പന്ത്രണ്ട് പെട്ടി ഉണ്ടാവും മൊത്തത്തിൽ അതായത് എട്ട് വലിയ പെട്ടിയും നാല് ചെറിയ പെട്ടിയും ഉണ്ടാവും അപ്പോൾ ഇത് നല്ലൊരു പണിയാണ് നമ്മളിത് കൊണ്ടുവരാമെന്ന് പറയുന്നത് എന്തായാലും ഇത്രയ്ക്കും സാധനങ്ങൾ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും കൂടുന്നത് നമുക്ക് അപ്പൊ ശരിക്കും പറ്റേ ദിവസം നമുക്ക് ലൈവായിട്ട് ജീവിക്കാൻ തുടങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാം ഇവിടെ വന്ന് മേടിക്കേണ്ടി വരും അത് ഒരു ഇരട്ടി കാശ് കൊടുത്തിട്ട് മേടിക്കേണ്ടി വരും പിന്നെ നമ്മളിൽ ആക്കെ തുടക്കം നമ്മളിൽ കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ അപ്പൊ അത് അധികം കാശ് ഒലവാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ലഗേജിൽ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ കുറച്ച് വെള്ളം കൂടി പോയി എന്നാലും നിങ്ങൾക്ക് നല്ലൊരു ഫുൾ ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആയിട്ട് ഞാൻ എടുത്തത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ